ഓം അമൃതേശ്വരിയൈ നമഃ. ഇന്ന് അമ്മയുടെ ജന്മനാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്ന സ്ഥിതപ്രജ്ഞയാണ് അമ്മ. വേദവേദാന്തങ്ങളുടെ സാരമാണമ്മ. ആത്മസാക്ഷാത്കാരം എന്ന പരമമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് വേദശാസ്ത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സച്ചിദാനന്ദ സ്വരൂപത്തിൽ ആമഗ്നരായിരിക്കുന്ന അമ്മയെപ്പോലെയുള്ള മഹാപുരുഷന്മാർ ഇല്ലെങ്കിൽ ശാസ്ത്രവാക്യങ്ങൾ അർത്ഥമില്ലാതെയായിപ്പോകും. കേവല സാന്നിധ്യം കൊണ്ടും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും ആ പരമസത്യം, ഋഷിയുടെ വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും അനുഭവവേദ്യമാക്കി തരുന്ന അമ്മേ, ആ പാദാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഓം അമൃതേശ്വരിയൈ നമഃ. നമ്മൾ ജീവിതത്തിൽ ബാഹ്യമായി നിരന്തരം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. വീട് മാറുന്നു, വീടിൻ്റെ ഡിസൈൻ മാറ്റുന്നു, പഴയ ലൈറ്റുകൾ മാറ്റി അലങ്കാര ലൈറ്റുകൾ ഇടുന്നു, ജോലിയും ടിവിയും കാർപ്പറ്റും കാറും വസ്ത്രങ്ങളും ഒക്കെ മാറുന്നു, ബന്ധങ്ങൾ മാറി മാറി പരീക്ഷിക്കുന്നു. ഇങ്ങനെ പുറം ലോകത്ത് നമ്മൾ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അകം മാറ്റാൻ, നമ്മുടെ ജീവിത വീക്ഷണം മാറ്റാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അമ്മ പറയാറുണ്ട്, എണ്ണവും വണ്ണവും വർദ്ധിപ്പിക്കുന്നു, പക്ഷേ ജീവിതത്തിൻ്റെ ഗുണവും മേന്മയും വർദ്ധിപ്പിക്കുന്നില്ല. പരിസ്ഥിതികൾ മാറുന്നു, എന്നാൽ മനഃസ്ഥിതി മാറുന്നില്ല. ജീവിതത്തിൻ്റെ മൂല്യം എണ്ണം വർദ്ധിപ്പിക്കുന്നതിലല്ല, അതിൻ്റെ ഗുണം വർദ്ധിപ്പിക്കുന്നതിലാണ്. എണ്ണം, കാറിൻ്റെ എണ്ണം, വീടിൻ്റെ എണ്ണം, അല്ലെങ്കിൽ മറ്റ് വസ്തുവകകളുടെ എണ്ണം വരികയും പോവുകയും ചെയ്യും, ഗുണം എന്നും നിലനിൽക്കും. നിങ്ങൾ തീസിയസ് രാജാവിൻ്റെ കഥ കേട്ടിട്ടുണ്ടാകും. ഗ്രീസിൻ്റെ തലസ്ഥാനമായ ആഥൻസ് നഗരത്തിൻ്റെ സ്ഥാപകനായിരുന്നു പോലും തീസിയസ്. കഥ ഇപ്രകാരമാണ്, തീസിയസ് അനവധി യുദ്ധങ്ങൾ നയിച്ചു. അദ്ദേഹത്തിനോടുള്ള ആദരസൂചകമായി ആഥൻസ് നഗരവാസികൾ തീസിയസിനായി ഒരു സ്മാരകമുണ്ടാക്കി. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കപ്പൽ അവർ അതിൽ സൂക്ഷിച്ചു. നൂറുകണക്കിന് വർഷങ്ങൾ ആ കപ്പൽ അവിടെ ഇരുന്നു. പക്ഷേ ക്രമേണ അതിൻ്റെ പലകകൾ ഓരോന്നായി ദ്രവിക്കാൻ തുടങ്ങി. കപ്പലിൻ്റെ ഭംഗി നശിക്കാതിരിക്കാൻ ദ്രവിച്ച പലകകൾ മാറ്റി പകരം അതേ തടി കൊണ്ട് പുതിയ പലകകൾ വെച്ചുപിടിപ്പിച്ചു. ഇവിടെ ഉയരുന്ന ചോദ്യം ഇതാണ്, ഈ വിധത്തിൽ മാറി മാറി വരുന്ന തലമുറകൾ കപ്പലിൻ്റെ ദ്രവിച്ച പലകകൾ ഓരോന്നായി മാറ്റി ആ സ്ഥാനത്ത് പുതിയ പലകകൾ വെച്ചാൽ ആ കപ്പൽ തീസിയസ് ഉപയോഗിച്ചിരുന്ന അതേ കപ്പൽ തന്നെയായിരിക്കുമോ? ഉദാഹരണത്തിന്, കപ്പലിലെ ആകെയുള്ള പലകകളുടെ എണ്ണം 1000 വിചാരിക്കുക. അതിൽ 999 പലകകളും മാറ്റിവെച്ചു. അങ്ങനെയാണെങ്കിൽ കപ്പലിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കാൻ അതിൽ അവശേഷിക്കുന്ന ആ ഒരു പലക മാത്രം മതിയാകുമോ? സ്വന്തം സത്തയെക്കുറിച്ചുള്ള നിതാന്തവും തത്വചിന്താപരവുമായ ഒരു ചോദ്യമാണിത്. ലോകത്തിൽ ഇന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും മനുഷ്യ ശരീരത്തിൽ ഏകദേശം 370.2 ട്രില്യൺ സെല്ലുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇവയിൽ ചില അവയവങ്ങളുടെ സെല്ലുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവയെല്ലാം 7 മുതൽ 10 വർഷം വരെ കൂടുമ്പോൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടും എന്നാണ് കണ്ടെത്തൽ. ഈ വിധത്തിൽ നോക്കിയാൽ, ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ, എന്താണ് നമ്മുടെ ഈ ശരീരം? എന്താണ് എൻ്റെയും നിങ്ങളുടെയും യാഥാർത്ഥ്യം? നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ എടുത്ത ഒരു ചിത്രവും ഇപ്പോഴുള്ളതും കൂടി ഒന്ന് ഒത്തുനോക്കണം. ഇത് ഞാൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകും. ഈ ശരീരവും ലോകവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഞാനായി നിലനിർത്തുന്നത് എന്താണ്? ഞാൻ ആര്? എൻ്റെ ഉണ്മയെന്ത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നേതി നേതി എന്ന ചിന്തയിലൂടെയും അന്വേഷണത്തിലൂടെയും കണ്ടെത്താൻ ഋഷീശ്വരന്മാർ നമ്മോട് പറഞ്ഞത്. ഇത് ഞാനല്ല, ഇത് ഞാനല്ല, ഇത് ഞാനല്ല. നേതി 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 എന്നതിൻ്റെ അർത്ഥം അതാണ്. ആധുനിക ശാസ്ത്രത്തിനും തീസിയസിൻ്റെ കപ്പലിനെക്കുറിച്ചുള്ള കഥയ്ക്കും ഒക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രപഞ്ച സത്യങ്ങൾ ഋഷി ലോകത്തോട് പറഞ്ഞത്. അതോർക്കുമ്പോൾ ഋഷിയുടെ മഹാവൈഭവത്തിന് മുമ്പിൽ നിശബ്ദം ശിരസ്സു നമിക്കാനേ കഴിയും.
മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമഭൂമിർന്ന തേജോവിന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരവും ചിത്തവുമല്ല, കർമ്മേന്ദ്രിയങ്ങളായ കാതുകളോ നാക്കോ മൂക്കോ കണ്ണുകളോ ത്വക്കോ അല്ല. പഞ്ചഭൂതങ്ങളായ ആകാശമോ ഭൂമിയോ അഗ്നിയോ വായുവോ ജലമോ ഒന്നുമല്ല. ഞാൻ ശുദ്ധചൈതന്യമായ ശുഭമായ പരമാനന്ദ സ്വരൂപമായ ശിവമാണ്. അഹം ശിവഃ. രണ്ടാമധ്യായത്തിലെ നത്വേവാഹം ചാത്തുനാസം എന്ന ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, ഞാനും നീയും ഈ കാണുന്ന രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇനിമേൽ ഉണ്ടാകാതിരിക്കുകയുമില്ല എന്നാണ്. അഖണ്ഡ ചൈതന്യത്തിൻ്റെ, അതായത് അൺഡിവൈഡഡ് കോൺഷ്യസ്നസിൻ്റെ അമൂർത്തതയെ, അതിൻ്റെ ഫോംലെസ് ആസ്പെക്റ്റിനെ കുറെ കൂടി വിശദമായി രണ്ടാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ വർണ്ണിക്കുന്നുണ്ട്. ന ജായത്തെ മ്രിയതേവാ കഥാചിത് നായം ഭൂത്വാ ഭവിത വാനഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഇത്, അതായത് ആത്മാവ്, ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല, ഒരിക്കലുണ്ടാവുകയും പിന്നീട് ഇല്ലാതാവുകയും ചെയ്യുന്നില്ല. ജനനമില്ലാത്തതും നിത്യവും ശാശ്വതവും പുരാതനവുമാകയാൽ ശരീരം നശിക്കുമ്പോൾ അത് നശിക്കുന്നുമില്ല. മാറ്റമില്ലാത്ത ആ ബോധസ്വരൂപമാണ് ഞാൻ എങ്കിൽ എന്തുകൊണ്ടാണ് അതെനിക്ക് അറിയാൻ സാധിക്കാത്തത്? എന്താണത് മറഞ്ഞിരിക്കുന്നത് പോലെ തോന്നുന്നത്? ഞാനൊന്ന് വിശദീകരിക്കാം. ദേഷ്യം എന്ന വികാരം നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ ദേഷ്യമായി മാറുന്നു, നമ്മൾ ബോധസ്വരൂപമല്ലാതായിത്തീരുന്നു. അതുപോലെ വെറുപ്പ്, അസൂയ, അക്ഷമ, ഭീരുത്വം, ആശങ്ക, നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള വിചാര വികാരങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ ആ വികാരങ്ങളായി മാറുന്നു. ഇത്തരത്തിലുള്ള ചിന്തകളുടെ എണ്ണമറ്റ പാളികൾ, ഞാൻ ശിവമാണ്, ബോധസ്വരൂപമാണ്, ഞാൻ പ്യൂർ കോൺഷ്യസ്നെസ്സാണ് എന്ന അറിവിനെ മറച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു, തോന്നിപ്പിക്കുന്നു. അമ്മയുടെ വാക്കുകൾ അനുസ്മരിക്കട്ടെ, വെള്ളത്തിൽ വള്ളം കിടന്നാൽ കുഴപ്പമില്ല, പക്ഷേ വള്ളത്തിനുള്ളിൽ വെള്ളം കയറാൻ അനുവദിച്ചാൽ വള്ളം മുങ്ങിപ്പോകും. അതുപോലെ ലോകത്തിൽ ജീവിക്കാം, പക്ഷേ ലോകത്തെ മനസ്സിലേറ്റിയാൽ ജീവിതം മുങ്ങിപ്പോകും. വെറും വൈറ്റ് വാഷ് ചെയ്ത സന്തോഷവും സമാധാനവും മാത്രമേ ബാക്കി അവശേഷിക്കൂ. ഓം അമൃതേശ്വരിയേ നമഃ. ശ്രേഷ്ഠ ഭാരതം. മനുഷ്യർക്ക്, പ്രത്യേകമായും ഭാരതത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു നിധി തന്നെയാണ് മഹാഭാരതം. ഋഷികളുടെയും തപസ്വികളുടെയും ആത്മജ്ഞാനികളുടെയും നാടായ ഈ പുണ്യഭൂമിയിൽ ജനിച്ച് ഓരോരുത്തർക്കും സുലഭമായി ലഭിക്കുന്ന 5 ഭാഗ്യങ്ങളിലൊന്നാണ് മഹാഭാരത പഠനം. ഹിമാലയ ദർശനം, ഗംഗാസ്നാനം, ഭാഗവത ശ്രവണം, ഭഗവത്ഗീതാ പഠനം, ഇവയാണ് ബാക്കി 4. എന്നാൽ ഭാരതത്തിൽ ജനിച്ച് വളരെ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിട്ടും ഇതിൽ ഒന്നുപോലും അനുഭവിക്കാനായില്ല എന്നുണ്ടെങ്കിൽ അതിൽ പരം കഷ്ടം മറ്റൊന്നുമില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മഹാഭാരതത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ദൃശ്യമാധ്യമത്തിലൂടെ തന്നെ അതിനുള്ള ഒരു വഴികാട്ടിയാവുകയാണ് ശ്രേഷ്ഠഭാരതം. ആരംഭിക്കാം ശ്രേഷ്ഠഭാരതത്തിൻ്റെ പുതിയൊരധ്യായം. ശ്രേഷ്ഠഭാരതത്തിൽ ഇനി ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. ആദ്യമായി വിശിഷ്ടാതിഥിയെ. അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും പ്രഭാഷകനുമാണ് ഇദ്ദേഹം. വയലോപ്പള്ളി സംസ്കൃതി ഭവന്റെ മുൻ വൈസ് ചെയർമാനും മുൻ ഡയറക്ടറുമായിരുന്നു. കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷന്റെ മുൻ ഡയറക്ടറുമായിരുന്നു. അറിയപ്പെടാത്ത അനന്തപുരി, അത്താഴ പ്രശ്നിക്കാരുണ്ടോ, ചരിത്രം കുറിച്ച പത്മനാഭസ്വാമി എന്നിങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനപ്പുറം നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കലാസാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രശസ്തനായ ഗുപ്തൻ നായർ സാറുടെ മകനുമാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ മുണ്ടത്ത് ഗുപ്തൻ ശശിഭൂഷൺ സർ. സ്വാഗതം സർ. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി ശിവാമൃത ചൈതന്യ സ്വാമിജിയെ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രേഷ്ഠഭാരതത്തിൻ്റെ ക്വിസ് മാസ്റ്റർ കൂടിയായ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ സർ. സ്വാഗതം സർ. ഈ കഴിഞ്ഞ 4 ദിവസം മത്സരിച്ച 4 ടീമുകളുടെ പോയിന്റ് നിലവാരം ഒന്ന് കണ്ടുവരാം. ഞങ്ങൾ കൊല്ലം പേരൂർ അമൃത വിദ്യാലയത്തിൽ നിന്ന് വരുന്നു.
ആർക്കാണ് ഉപദേശിച്ചത്? ഓപ്ഷൻ സി ഇക്ഷ്വാകു. ശരിയാണ്. സി ഹഠയോഗം. ഉത്തരം തെറ്റാണ്. എ സൂര്യനോട്. ഉത്തരം ശരി. അമൃത വിദ്യാലയം പേരൂർ 20 മാർക്കാണ്. ഓപ്ഷൻ ബി ജനമേജയൻ. ഉറപ്പിച്ചു? ഉറപ്പിച്ചു. ശരി ഉത്തരാണ്. ഓപ്ഷൻ ഡി ശൃംഗി. ശരി ഉത്തരാണ്. ഓപ്ഷൻ എ ഗൗരമുഖൻ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി ഉത്തര ലോകയ. ഓക്കെ, ശരി ഉത്തരാണ്. അമൃത വിദ്യാലയത്തിന് 35 മാർക്കാണ്. ചഞ്ചലം ഹിമന കൃഷ്ണ പ്രമാദി ഫലവദ്രിടം. കാലദേശങ്ങൾക്ക് അതീതമാണ് ഇതിന്റെ പ്രസക്തി. 17 മാർക്കാണ് ഈ റൗണ്ടില്. ഉർവശിക്ക് ആ പേര് ലഭിച്ചത് എങ്ങനെ? ഉത്തരം ശരിയാണ്. തുമ്പുരു എന്ന് പറയുന്ന മഹർഷി. ഉത്തരം ശരിയാണ്. ശരിയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ബുധൻ എന്നാണ്. ജദാഗ്രസ് എന്നാണ്. ശരിയാണ് സർ. അല്ല, ഉത്തരം തെറ്റാണ്. 107 മാർക്ക് അമൃത. ഞാൻ വർക്കല MGM മോഡൽ സ്കൂളിൽ നിന്ന് വരുന്നു. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. സംഘം. ഉത്തരം ശരിയാണ്. ചിത്തവൃത്തി നിരോധം. ഉത്തരം തെറ്റാണ്. ഭഗവാന്റെ രൂപം. ഉറപ്പിച്ചു? ഉത്തരം ശരിയാണ്. ബി ലോക്കിയ. ശരി ഉത്തരാണ്. നിങ്ങൾക്ക് 30 മാർക്ക്. സി ധൗമ്യൻ. ഉത്തരം തെറ്റാണ്. സി ലോക്കിയ. ശരി ഉത്തരാണ്. ബി ലോക്കിയ. ശരി ഉത്തരാണ്. MGM മോഡൽ സ്കൂളിന് 20 മാർക്ക്. അസംശയം മഹാബാഹോ മാനോ. നമ്മൾ ഉയരങ്ങൾ കീഴടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കണം. 16.5. പ്രസേനജിത് മഹാരാജാവ്. ശരി ഉത്തരമാണ്. ശരി ഉത്തരം. ശ്രീ പരമശിവനാണ് എനിക്ക് ഈ പരശു തന്നത്. ഉത്തരം ശരിയാണ്. ശരിയാണ്. ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ട് ഭാഗ്യം. പുണ്യസ്ഥലമായ പരശുരാമ കുണ്ടം. ഉത്തരം ശരിയാണ്. 121.5 മാർക്ക്. ഞങ്ങള് ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര എറണാകുളത്തിൽ നിന്നും വരുന്ന വിദ്യാർത്ഥിനികളാണ്. ഓപ്ഷൻ എ മനുഷ്യലോകത്തിൽ. ഉത്തരം ശരിയാണ്. ഡി ലോക്കിയ അല്ലേ? ശരി ഉത്തരമാണ്. ആരാണ് യഥാർത്ഥ സന്യാസി? ശരി ഉത്തരമാണ്. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. തെറ്റാണ്. ഓപ്ഷൻ എ ജ്ഞാനം. ഉത്തരം ശരിയാണ്. 30 മാർക്ക് നേടിയിട്ടുണ്ട്. അതാർക്ക് ആണ് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത്? ഓപ്ഷൻ ബി യുധിഷ്ഠിരന്. ശരി ഉത്തരമാണ്. സി ഗന്ധമാന. ശരി ഉത്തരമാണ്. സമയമൊന്നും വേണ്ട അല്ലേ, അവരങ്ങോട്ട് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി സത്യം. ശരി ഉത്തരമാണ്. 35 പോയിന്റ്. തപസ്വികളെക്കാളും ജ്ഞാനികളെക്കാളും യോഗി ശ്രേഷ്ഠനാണ്. 19 മാർക്ക്. ശകുന്തളയോടൊത്തുള്ള ഗാന്ധർവ വിവാഹം ആയിരുന്നോ തെറ്റ്? ഏത് കൃതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ശരിയാണോ സർ? ശരി ഉത്തരം. മഹർഷി കൺവന്റെ ആശ്രമത്തിലെത്തി. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. മുത്തച്ഛന്റെ പേര് മതിനാരൻ എന്നാണ്. 104 എന്റെ പേര് നന്ദന. ഞങ്ങൾ സരസ്വതി വിദ്യാനികേതൻ കൊടകര തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ജ്ഞാനം ഏതിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? ഉത്തരം തെറ്റാണ്. അജ്ഞാനം. ഡി അജ്ഞാനം. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ എ കണ്ണുകളിൽ. ഉത്തരം തെറ്റാണ്. ലോകയ തെറ്റാണ്. 10 മാർക്ക്. ഉത്തരം തെറ്റാണ്. എ 21. ശരി ഉത്തരാണ്. തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. സി മഹേന്ദ്രഗിരി. ശരി ഉത്തരാണ്. 20 മാർക്ക്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ്യദതി സിദ്ധയേ. ഞാൻ എൻ്റെ എന്ന സ്വാർത്ഥമായ ചിന്തകളാണ് ഇപ്പോഴത്തെ തലമുറയിലുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നത്. സരസ്വതി വിദ്യാനികേതൻ 14.5. എൻ്റെ ഒരേ ഒരു ശത്രു കൃഷ്ണനാണ്. മഗധ രാജാവായ ബൃഹദ്രഥൻ. ശരിയാണ്. ശരിയാണ് സർ. ശരിയാണ്. 18 പ്രാവശ്യം. ശരിയാണ്. ശരിയാണ്. ഉത്തരം ശരിയാണ്.
104.5. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ മത്സരം തുടങ്ങുന്നതിന് മുൻപായി ക്വിസ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ സാറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ സാർ, നമുക്ക് നമ്മുടെ മത്സരാർത്ഥികളെ ഏതായാലും ക്ഷണിക്കാല്ലേ. 4 ടീമുകളും ഒരുമിച്ച് മത്സരിക്കാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ആദ്യം 2 ടീമുകളെ സ്വാഗതം ചെയ്യാം. MGM മോഡൽ സ്കൂൾ വർക്കല, ഒപ്പം അമൃത വിദ്യാലയം കൊല്ലം. അപ്പൊ ഇതിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് മത്സരിച്ചത് അല്ലേ. ഇനിയിപ്പോ വേറെ 2 ടീമും കൂടെ മത്സരിച്ചിട്ടുണ്ട്, നമുക്ക് അവരെയും കൂടെ ഏതായാലും സ്വാഗതം ചെയ്യാം. സരസ്വതി വിദ്യാനികേതൻ കൊടകര തൃശൂർ, ഒപ്പം ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര കൊച്ചി. ഈ 4 ടീമുകളാണ് ഇന്നത്തെ ദിവസം മത്സരിക്കാൻ പോകുന്നത്. ഇതൊരു സെലക്ഷൻ റൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് റൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, മത്സരമൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ പത്മവ്യൂഹം റൗണ്ടിൽ ഒരു ചെറിയ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം മത്സരം തുടരും. ശ്രേഷ്ഠ അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശശിഭൂഷൺ സാർ, ഈ ആഴ്ചയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വിശിഷ്ട അതിഥിയായിരുന്നു സാർ. അപ്പോൾ സാർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ മത്സരാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എന്താണ് ഇവരൊരു മത്സരത്തിനെ കുറിച്ച് സാർക്ക് പറയാനുള്ളതും അതുപോലെ തന്നെ ഈ ഒരു അവസാന റൗണ്ടിൽ ഇവർ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ സാർക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണ്? രാമായണവും മഹാഭാരതവും ഇതിഹാസങ്ങളാണ്. ഒരു കാലത്ത് ഇന്ത്യൻ ജനതയെ അവരുടെ ജീവിത വീക്ഷണം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളത് ഈ 2 ഇതിഹാസങ്ങളുമാണ്. തീർച്ചയായും പുരാണങ്ങൾ വിജ്ഞാനത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. ഉപനിഷത്തുകൾ, അതുപോലെ അതിൻ്റെ ആരണ്യകങ്ങൾ, അതെല്ലാം ഒരു ഹയർ ലെവലിലുള്ള പാണ്ഡിത്യത്തിൻ്റെയും ജീവിതത്തിൻ്റെ ജീവിത ദർശനത്തെപ്പറ്റിയുമുള്ള വാതായനങ്ങൾ ആയിരുന്നു. മഹാഭാരതം കേരളീയരുടെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു ഇതിഹാസം കൂടിയാണ്. ഉദാഹരണമായിട്ട്, ഒരു 9-ാം നൂറ്റാണ്ട് മുതൽ മഹാഭാരതത്തിൻ്റെ കഥാസന്ദർഭങ്ങൾ കാവ്യങ്ങളായിട്ടും അതുപോലെ കൂടിയാട്ടമായിട്ടുമൊക്കെ കേരളത്തിൽ പ്രചരിച്ചിരുന്നു. ക്ഷേത്രങ്ങൾ തോറും മഹാഭാരതം വായിച്ച് വ്യാഖ്യാനിക്കാനായിട്ട് ഒരാളെ നിയമിച്ചിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു ഭരതക്കോണമെന്ന് പറഞ്ഞൊരു ഒരു സ്ഥലമുണ്ട്. ഭരതക്കോണെന്ന് വാസ്തവത്തിൽ ഭാരതക്കോണായിരുന്നു. ആ ഭരതക്കോണിലിരുന്ന്, അതായത് മഹാഭാരതക്കോണിലിരുന്ന് മഹാഭാരതം വായിച്ച് വ്യാഖ്യാനിക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. ചുരുക്കത്തിൽ, ആ മഹാഭാരതത്തിന് ഇത്ര പ്രമുഖമായൊരു പങ്കുണ്ടെങ്കിലും പിന്നീട് കുറച്ചത് അതിനൊരു അപജയം സംഭവിച്ചു. രാമായണത്തിനെന്നാൽ ഒരു അപജയവും ഒരിക്കലും ഉണ്ടായില്ല. രാമായണവും മഹാഭാരതവും കൂടി ചേർന്നാലേ ഒരു പൂർണ്ണതയുണ്ടാവുകയുള്ളൂ. കാരണം രാമായണത്തിൽ പ്രധാനമായി വ്യക്തിയുടെ ധാർമ്മിക പരീക്ഷണങ്ങളാണ് പ്രതിപാദിക്കുന്നത്. മഹാഭാരതത്തിൽ വ്യക്തികളുടെ ധാർമ്മിക പരീക്ഷണങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങളുടെ വായനാശീലത്തെ പ്രബുദ്ധമാക്കുവാൻ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് ചിലത് പറഞ്ഞു. നന്ദി സാർ. സ്വാമിജി, നിങ്ങളുടെ മത്സരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ അറിവിന്, നമ്മളിപ്പം മഹാഭാരതം പഠിക്കുന്നു അല്ലെങ്കിൽ ഗീത പഠിക്കുന്നു, ഇതൊക്കെ നിങ്ങൾ ആചാര്യന്മാരിൽ നിന്ന് പഠിക്കും, അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനന്മാരിൽ നിന്ന് പഠിക്കും, മറ്റ് പുസ്തകങ്ങൾ വായിച്ച് പഠിക്കും. പക്ഷേ വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ കുട്ടികളെ ഗീത പരിചയപ്പെടുത്താനോ അല്ലെ മഹാഭാരതത്തിലെ തത്വങ്ങൾ പരിചയപ്പെടുത്താനോ വളരെ കുറച്ച് പുസ്തകങ്ങളെ നമുക്കിന്ന് മലയാളത്തിൽ ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വയം അത് കണ്ടെത്തണം. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള കണ്ടെത്തലാണ്, നിങ്ങളെ പഠിക്കുന്ന ഭാഗങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, അതിനെ നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പം നമ്മുടെ ഈ പ്രകൃതി, നമ്മുടെ ഈ സത്വരജസ്തമസ് എന്നൊക്കെ പറയും ശാസ്ത്രങ്ങളിൽ, അപ്പോൾ അതിലുണ്ടാകുന്ന പരിവർത്തനം
എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ന്യൂനതകളെ പരിഹരിച്ച് കൂടുതൽ ശ്രേഷ്ഠ പുരുഷന്മാരായിട്ട് വളരാൻ സാധിക്കുന്നത്, അനുഭവങ്ങളിൽ കൂടി എങ്ങനെയാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത്, ഇതൊക്കെ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. അത് പഠിക്കാനാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു വേദി. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അവസാനത്തെ നിർണായകമായ ഈ മത്സരത്തിലേക്കും കൂടി നമുക്ക് കടക്കാം. ഇപ്പോൾ വളരെ അടുത്തടുത്താണ് മാർക്കുകൾ എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മത്സരം എന്ന് മത്സരമൊന്നും പറയാൻ പാടില്ല എങ്കിലും നിങ്ങളുടെ സെലക്ഷൻ റൗണ്ട് എന്ന് പറയുന്നത് കൊണ്ട് നമ്മളിവിടെ രണ്ട് കൂട്ടർക്ക് അടുത്ത റൗണ്ടിലേക്ക് കൂടെ വരാനുള്ള അവസരം കിട്ടുന്നുണ്ട്. ആരാണെന്ന് നമുക്കിപ്പോൾ കണ്ടെത്താം. നന്ദി സ്വാമിജി. ഉണ്ണികൃഷ്ണൻ സർ പറയൂ. മഹാഭാരതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭഗവത്ഗീതയെക്കുറിച്ചൊക്കെ ആചാര്യസഭ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേട്ടല്ലോ അല്ലേ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ശ്രേഷ്ഠ ഭാരതം രണ്ടാം അധ്യായം അറിവിൻ്റെ ഉത്സവമാണ് എന്ന് പറയുന്നത്. ഒരു മത്സരമല്ല, അറിവിൻ്റെ ഉത്സവമാണ്. ഉത്സവം നമുക്കിഷ്ടമല്ലേ അല്ലേ? ഉത്സവം ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഉത്സവം നമുക്ക് ഗംഭീരമായിട്ട് ആഘോഷിക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു തൃശ്ശൂർ പൂരത്തിന് പിന്നെ വെടിക്കെട്ട് എന്നൊക്കെ പറയുന്നത് പോലെ നമുക്കൊരു ഒരു വെടിക്കെട്ടാണ് ഏത്? റാപ്പിഡ് ഫയർ. അതിലേക്ക് കടക്കാം നമുക്ക്. നന്ദി സർ. സാർ പറഞ്ഞതുപോലെ നിർണായകമായൊരു റൗണ്ടാണ് ഈ പത്മവ്യൂഹം. അപ്പോൾ തുടങ്ങാം അല്ലേ? ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി പത്മവ്യൂഹം. ഈ ഒരു റൗണ്ടില് 5 ചോദ്യങ്ങളാണ് ഓരോ ടീമിനോടും ഉണ്ടാവുക. 120 സെക്കൻഡാണ് സമയം. ഒരു ചോദ്യത്തിനല്ല, 5 ചോദ്യങ്ങൾക്കും കൂടെ ഒപ്പമാണ് ഈ 120 സെക്കൻഡ്സ് സമയം. സമയം ഇങ്ങനെ പോവും. അപ്പോൾ നമുക്ക് ഉറപ്പുള്ള ചോദ്യമാണ്, അത് ഉത്തരം എന്തായാലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വേഗം വേഗം ഉത്തരം പറയുക. ആലോചിച്ചിട്ടും കാര്യമില്ല, നമുക്ക് ഒരു ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരം, ആ ചോദ്യം സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു പക്ഷേ അറിയുന്ന ചോദ്യം പോലും ഉത്തരം പറയാൻ സമയം കിട്ടിയില്ല എന്ന് വരും. പാസ് മാർക്കോ നെഗറ്റീവ് മാർക്കോ ഒന്നുമില്ല. അറിയാമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഓരോ ശരി ഉത്തരത്തിനും 10 മാർക്ക് വീതമായിരിക്കും ലഭിക്കുക. അപ്പോൾ ആദ്യം മത്സരിക്കാൻ പോകുന്നത് MGM മോഡൽ സ്കൂൾ വർക്കല അല്ലേ? യെസ്, MGM മോഡൽ സ്കൂൾ വർക്കല. റെഡി അല്ലേ? യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഞാൻ നിനക്ക് ഈ ഉത്തമമായ രഹസ്യം ഉപദേശിച്ചു തരുന്നു. എന്തുകൊണ്ട്? അർജുനൻ കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തും സഖാവും ആയതുകൊണ്ട് ഉത്തരം ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം. സംഭവാമി ആത്മമായ സംഭവാമി എന്നാൽ എന്താണ് അർത്ഥം? സംഭവിക്കേണ്ട സമയത്ത് ഞാൻ ഉറപ്പായും സംഭവിക്കും. അല്ല, തെറ്റ്. അടുത്ത ചോദ്യം. പൂതാ മദ്ഭാവമാഗതാ, ഇവിടെ പൂതാ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം. ചാതുർവർണ്യം മയാ സൃഷ്ടം, 4 വർണ്ണങ്ങളെ ഞാൻ സൃഷ്ടിച്ചു, ഏതിനനുസരിച്ച്? അവരുടെ കർമ്മഗുണത്തിനനുസരിച്ചാണ് ചാതുർവർണ്യം സൃഷ്ടിച്ചിരിക്കുന്നത്. ശരി ഉത്തരമാണ്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം. കവയോപ്യത്ര മോഹിതാ, ഇവിടെ കവികൾ എന്നാൽ ആരാണ്? സമയമുണ്ട്, 30 സെക്കൻഡ്സ് ഉണ്ട്. ആലോചിച്ച് പറഞ്ഞാൽ മതി. കവയോപ്യത്ര മോഹിതാ, കവികൾ എന്നാൽ ഇവിടെ ആരാണ്? 20 സെക്കൻഡ്സ്. 15. കർമ്മഫലത്തിൽ ഉത്കണ്ഠപ്പെടാതെ പ്രവർത്തിക്കുന്നവർ. 8 സെക്കൻഡ്സ്. നന്നാക്കാൻ എല്ലാം ത്യജിച്ച് ഭഗവാനിൽ സമർപ്പിച്ച് ആത്മസമർപ്പണം നടത്തിയവർ. 2-1. ശരിയായിരുന്നു സാർ ആ ഉത്തരം? അല്ല, ഉത്തരം തെറ്റാണ്. സംഭവാമ്യാത്മമായ അല്ലേ സംഭവാമി, എന്നാൽ എന്താണ് എന്നല്ലേ ചോദിച്ചത്? ജന്മമെടുക്കുന്നു, ജനിക്കുന്നു, ജന്മമെടുക്കുന്നു, അവതരിക്കുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം.
സംഭവാമി, സംഭവാമി യുഗേ യുഗേ പറയാറില്ലേ, പരിത്രാണായ സാധുനാം എന്നുള്ള ശ്ലോകം കേട്ടില്ലേ, സംഭവാമി യുഗേ യുഗേ. പിന്നെ പൂത മദ്ഭാവമാഗതാഹ, പൂതാഹ എന്നർത്ഥം പരിശുദ്ധാഹ, പൂതം എന്ന് പറഞ്ഞാൽ പവിത്രം, പരിശുദ്ധൻ എന്നർത്ഥം. അപ്പോൾ പരിശുദ്ധരായിട്ട് എന്നാണ് ആ പൂതാഹ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം. പിന്നെ അടുത്തത് പറഞ്ഞു, ചാതുർവർണ്ണ മയാസൃഷ്ടം, ശരി ഉത്തരം പറഞ്ഞു, ഗുണ കർമ്മങ്ങൾക്കനുസരിച്ച് അല്ലേ. പിന്നെ കവയൊപ്പ്യത്ര മോഹിതാഹ, ഇവിടെ കവി എന്ന് പറഞ്ഞാൽ ആരാണ്, ജ്ഞാനികൾ, തത്വദർശികൾ, ജ്ഞാനിനസ് തത്വദർശിന കവികൾ എന്നുള്ള ശബ്ദത്തിൻ്റെ അർത്ഥം. ശരി, അപ്പോൾ രണ്ട് ഉത്തരം ശരിയായിരുന്നു, 20 മാർക്ക്. അപ്പോൾ നമുക്കിനി അടുത്ത ടീം അമൃത വിദ്യാലയ കൊല്ലം അല്ലേ. അപ്പം മനസ്സിലായല്ലോ എങ്ങനെയാണ് 120 സെക്കൻഡിനുള്ളിൽ ഉത്തരം എല്ലാം പറയാൻ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. തുടങ്ങല്ലേ അമൃത വിദ്യാലയ കൊല്ലം, യുവർ ടൈം സ്റ്റാർട്സ് നൗ. ജ്ഞാനാഗ്നിയിൽ കർമ്മമെല്ലാം ദഹിച്ചവരെ എന്ത് വിളിക്കുന്നു? ജ്ഞാനികൾ. ശരി, ശരി ഉത്തരാണ്. നാപ്നോതി കിൽബിഷം, ഇവിടെ കിൽബിഷം എന്നാൽ എന്ത്? പാപം. പാപം ഉത്തരം ശരിയാണ്. സാംഖ്യയോഗത്തിന്റെയും കർമ്മയോഗത്തിന്റെയും ആത്യന്തിക ലക്ഷ്യം ഒന്നാണോ? അല്ല. ഉത്തരം തെറ്റാണ്, രണ്ടിന്റെയും ലക്ഷ്യം ഒന്നാണ്. അടുത്ത ചോദ്യം, ഒരു ഗൃഹസ്ഥന് ഏറ്റവും യോജിച്ച യോഗം ഏതാണ്? കർമ്മയോഗം. തെറ്റാണ്, ഭക്തിയോഗം ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, യോഗാവസ്ഥ നേടാൻ ആഗ്രഹിക്കുന്ന സാധകന് ഏതാണ് ഉപായം, ഏത് യോഗമാണ് അദ്ദേഹത്തിന് ഉപായമായിട്ട് സ്വീകരിക്കേണ്ടത്? അവസാനത്തെ ചോദ്യമാണ്, 50 സെക്കൻഡ് സമയമുണ്ട്, നല്ലതായിട്ട് ആലോചിച്ച് പറഞ്ഞു. യോഗാവസ്ഥ നേടാൻ ആഗ്രഹിക്കുന്ന സാധകന് ഏതാണ് ഉപായം, ഏത് യോഗമാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത്, ഏത് യോഗത്തെയാണ് സ്വീകരിക്കേണ്ടത്? 30 സെക്കൻഡ്. യോഗികൾക്ക് കർമാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഏത് യോഗം, കർമ്മയോഗം ഉറപ്പിച്ചോ? ശരി ഉത്തരമാണ്, കർമ്മയോഗം എന്നുള്ളതാണ് എൻ്റെ ശരി ഉത്തരം. സാംഖ്യയോഗത്തിൻ്റെയും കർമ്മയോഗത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ഒന്നാണ്, അതാണ് മൂന്നാമത്തെ ഉത്തരം. ഒരു ഗൃഹസ്ഥന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള യോഗം ഏതാണ്? ഭക്തിയോഗമാണ്. അപ്പം മൂന്നുത്തരം ശരിയായിരുന്നു, 30 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ പത്മവ്യൂഹം റൗണ്ടിൽ ഒരു ചെറിയ ഇടവേള, ഇടവേളയ്ക്ക് ശേഷം മത്സരം തുടരും. ശ്രേഷ്ഠ ഭാരതം മഹാഭാരതം. അടുത്ത ടീം സരസ്വതി വിദ്യാലയ സെൻട്രൽ സ്കൂൾ കൊടകര തൃശൂർ അല്ലേ, റെഡി അല്ലേ? ഓക്കെ, സരസ്വതി വിദ്യാലയ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ, ഗഹന കർമ്മണോ ഗതി എന്ന ഭഗവത് വചനം എത്രാമത്തെ അധ്യായത്തിലാണ്? ഭഗവത്ഗീതയിലെ എത്രാമത്തെ അധ്യായത്തിലാണ്? തെറ്റ്, 4ാമത്തെ അധ്യായമാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ ബ്രഹ്മാർപ്പണം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ബ്രഹ്മാർപ്പണം എന്നാൽ എന്താണ്? അല്ല. അടുത്ത ചോദ്യം, ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ ഏതഗ്നിയിലാണ് ഹോമിക്കുന്നത്? ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ അല്ല, അല്ല, സംയമാഗ്നിയിൽ. ശബ്ദാദി വിഷയങ്ങളെ ഏതഗ്നിയിലാണ് ഹോമിക്കുന്നത്? ശബ്ദാദി വിഷയങ്ങളെ ഏതഗ്നിയിലാണ് ഹോമിക്കുന്നത്? അല്ല, ഉത്തരം തെറ്റാണ്,
ഇന്ദ്രിയാഗ്നിയിൽ പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ഹോമിക്കുന്നു. ആര്? ഉദാനൻ. ആരാണ് എന്നാ ചോദ്യം? ആരാണ് പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും ഹോമിക്കുന്നവരാരാണ്? 20 സെക്കൻഡ്സ് ബാക്കി. അല്ല, പ്രാണായാമ പരായണാഹ എന്ന് ഗീതയിലൊക്കെ വ്യക്തമാണ്. പ്രാണായാമ പരായണന്മാർ, പ്രാണായാമം ചെയ്യുന്നവർ എന്നർത്ഥം. അപ്പോൾ കർമ്മണോഗതി എന്നുള്ളത് 4-ാമത്തെ അധ്യായത്തിലാണ്. ബ്രഹ്മാർപ്പണം എന്നുള്ള ആ പദത്തിൻ്റെ അർത്ഥം ബ്രഹ്മാർപ്പണം എന്നാണെങ്കിലും അത് അന്വയിക്കുമ്പോൾ നേരെ തിരിച്ചിട്ടാണ്. അർപ്പണം ബ്രഹ്മ എന്ന്, നമ്മൾ അർപ്പിക്കുന്നതും എന്താണ്? ബ്രഹ്മമാണ്. ആ അർപ്പണം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്, അർപ്പണക്രിയ. അർപ്പിക്കുന്ന ഹവിസ്സോ അതും ബ്രഹ്മമാണ്, ബ്രഹ്മഹവിഹി. ഇനി ഏതിലേക്കാണ് ഹോമിക്കുന്നത്? അഗ്നിയിലേക്ക്. ആ അഗ്നിയും ബ്രഹ്മമാണ്, ബ്രഹ്മാഗ്നവും. ഇനി ഹോമിക്കുന്ന ആളോ? അതും ബ്രഹ്മമാണ്, ബ്രഹ്മണാഹുതം. എത്തിച്ചേരേണ്ടത് ഏതിലേക്കാണ്? ബ്രഹ്മത്തിലേക്കാണ്. ബ്രഹ്മൈവതേന ഗന്തവ്യം. ശരി, പിന്നെ ശ്രോത്രാദി ഇന്ദ്രിയങ്ങളെ ഏതഗ്നിയിലാണ് ഹോമിക്കുന്നത്? സംയമാഗ്നിയിൽ. സംയമാഗ്നിയിലാണ് ഇന്ദ്രിയങ്ങളെ ഹോമിക്കുന്നത്. പറഞ്ഞാലോ, ഇന്ദ്രിയങ്ങളുടെ സംയമനം ചെയ്യേണ്ടതാണ്. വിഷയങ്ങളോ? വിഷയങ്ങൾ ഇന്ദ്രിയമാകുന്ന അഗ്നിയിൽ ഹോമിക്കണം. പിന്നെ പ്രാണായാമ പരായണാഹ, പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവർ, ആ പ്രാണായാമം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പ്രാണനെ അപാനനിലും അപാനനെ പ്രാണനിലും പരസ്പരം യോജിപ്പിക്കുന്നത്, ചേർക്കുന്നത്, ഹോമിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വ്യക്തമായില്ലേ? ശരി, നമുക്ക് അവസാനത്തെ ടീം, ഭവൻസ് വിദ്യാമന്ദിർ, എളമക്കര, കൊച്ചി. Your time starts now. ഇത് ആചരിക്കാത്തവന് ഇഹലോകമോ മോക്ഷമോ ലഭിക്കുകയില്ല. ഏതാചരിക്കാത്തവൻ? നൂറ് സെക്കൻഡ്സ് ബാക്കി. ജ്ഞാനം. അല്ല, ഉത്തരം തെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താൻ സർവാൻ കർമ്മജാൻ വിദ്ധി, ഇതെല്ലാം കർമ്മങ്ങളിൽ നിന്നുണ്ടായതാണ് എന്നറിയൂ. ഏതെല്ലാം? അറിയില്ലെങ്കിൽ സമയം ഇല്ല. ബസ്. യജ്ഞങ്ങൾ. ഉപദേക്ഷ്യം ചിതേ ജ്ഞാനം, നിനക്ക് ജ്ഞാനം ഉപദേശിക്കും. ആര്? ആരാണ് ഉപദേശിക്കുക? അല്ല, ആ ശ്ലോകം ഉപദേക്ഷ്യം ചിതേ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള വരി ഓർത്താൽ തന്നെ അതിന്റെ ഉത്തരമാണത്. അല്ല, ജ്ഞാനികൾ. അടുത്ത ചോദ്യം, 4-ാമത്തെ ചോദ്യം. ഇതുപോലെ പവിത്രമായി ലോകത്തിൽ ഒന്നും തന്നെയില്ല. ഏതിനു തുല്യമായിട്ട്? ജ്ഞാനത്തിന് തുല്യമായിട്ട്. ഉത്തരം ശരിയാണ്, ജ്ഞാനത്തിന് തുല്യമായിട്ട്. അവസാനത്തെ ചോദ്യം. അജ്ഞശ്ച അശ്രദാനശ്ച ഡാഷ് വിനശ്യതി. അജ്ഞശ്ച അശ്രദ്ധാനശ്ച വിനശ്യതി. ആ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ആരാണ് വിനശ്യതി? ഡാഷ് വിനശ്യതി. നമ്മൾക്ക് ഇടക്കിടയ്ക്ക് പറയുന്ന അല്ല, സംശയാത്മാ വിനശ്യതി. സംശയാത്മാ വിനശ്യതി നമ്മൾ നിത്യവ്യവഹാരത്തിൽ തന്നെ പറയുന്ന. യജ്ഞം ആചരിക്കാത്തവന് എന്തില്ല? ഇഹലോകമോ മോക്ഷമോ ഇല്ല. നായം ലോകോസ്ത്യ അയജ്ഞസ്യ ന അയജ്ഞസ്യ അയം ലോക ന അസ്തി കുതോന്യഹ. പിന്നെ എങ്ങനെയാ പരലോകം കിട്ടുക? ഈ ലോകം തന്നെ ഇല്ല, പിന്നെ മോക്ഷത്തെക്കുറിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. അതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. പിന്നെ അടുത്തെന്താണ് പറഞ്ഞത്? ഇതെല്ലാം കർമ്മങ്ങളിൽ നിന്ന്
ഉണ്ടായതാണ് കർമ്മജാൻ വിദ്ധി. ഏതൊക്കെയാ? യജ്ഞങ്ങൾ, യജ്ഞങ്ങൾ ആണ്. പിന്നെ ജ്ഞാനിന തത്വദർശിന, ജ്ഞാനികളായിട്ടുള്ള തത്വദർശികൾ, ആ തത്വദർശികളായിട്ടുള്ള ജ്ഞാനികളാണ് നിനക്ക് ഉപദേശം തരും. ഉപദേക്ഷന്തിതേ ജ്ഞാനം, ജ്ഞാനിന തത്വദർശിന. പിന്നെ നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. അത് നിങ്ങൾ ഉത്തരം, ശരി ഉത്തരം പറഞ്ഞു. പിന്നെ സംശയാത്മാ വിനശ്യത്. ഒരു ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്, 10 മാർക്ക്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ പത്മവ്യൂഹം റൗണ്ടിൽ ഒരു ചെറിയ ഇടവേള. അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു റൗണ്ട് എന്ന് നമുക്ക് ഏതായാലും ആചാര്യസഭയോട് ചോദിക്കാം. ശശിഭൂഷൺ സർ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു അവസാനത്തെ റൗണ്ട്? നേരത്തെ പറഞ്ഞ ഉത്തരങ്ങൾ പറഞ്ഞപ്പോൾ കണ്ട ഒരു ആത്മവിശ്വാസം, ഗീതയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് പറയാൻ അവർ തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഞങ്ങളും ഇതുപോലെ അത്ഭുതത്തോടെ ഇതിലെ ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ഞാനും ഗീത വായിക്കണം, ഗീത വായിക്കുകയല്ല പഠിക്കണം, അങ്ങനെയൊരു പ്രതിജ്ഞയുമായിട്ട് മടങ്ങാം. ഓക്കെ, താങ്ക് യു സർ. സ്വാമിജി എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു അവസാനത്തെ? സ്വാമിജി പറയും ഇത് മത്സരം എന്ന് പറയരുത് എന്ന് സ്വാമിജി പറയും. ഈ ഒരു സെലക്ഷൻ റൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇതിപ്പോൾ 4 അധ്യായങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു പഠിക്കാൻ, എങ്കിലും ആ ശ്ലോകങ്ങൾ പരമാവധി ഒന്ന് വായിച്ച് കുറച്ചെങ്കിലും ആ പദ പരിചയം നമുക്ക് വേണം. വാക്കുകളുടെ അർത്ഥം നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ആ വാക്കുകളുടെ അർത്ഥവും പദപരിചയം ഉണ്ടെങ്കിൽ ഏകദേശമൊക്കെ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. എങ്കിലും കാണാപ്പടം പഠിച്ചാലേ ശരിക്കും അത് ആ സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുള്ളൂ. ഈ റാപ്പിഡ് ഫയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 100 സെക്കൻഡ് അത്രയും പറയണ്ടേ? അപ്പോൾ ശ്ലോകം നമ്മുടെ നാവിൻ തുമ്പിലുണ്ടെങ്കിലേ നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുള്ളൂ. എങ്കിലും അത് നിങ്ങളെല്ലാവരും ശ്രമിച്ചു, നല്ലവണ്ണം ശ്രമിച്ചു. അപ്പോൾ മാർക്കുകളുടെ നിലവാരം കുറച്ചൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്, എങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തെയുള്ള ഇതിൽ തന്നെയാണ് വന്നിരിക്കുന്നത് വിചാരിക്കുന്നു. മാർക്കുകളെ ഇനി പറയുമ്പോൾ നമുക്ക് അറിയാം. നന്ദി സ്വാമിജി. ഉണ്ണികൃഷ്ണൻ സർ പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു 4 ടീമുകളുടെയും പെർഫോമൻസ് ഈ അവസാനത്തെ സെലക്ഷൻ റൗണ്ടിൽ? എല്ലാവരും എന്താ പറയണ്ടത്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, വലിയ വ്യത്യാസമില്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ കൂടുതലും ഉൾപ്പെടുത്തിയതൊക്കെ. അപ്പോൾ നമുക്കറിയാലോ ആര് എത്ര ഗൗരവത്തോടെ പഠിച്ചിട്ടുണ്ട്, ആര് വെറുതെ ഉപരിപ്ലവമായിട്ട് മാത്രം നോക്കിയിട്ട് വന്ന ആരൊക്കെയാണ് എന്നൊക്കെ അറിയാലോ. അതുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. ചിലതൊക്കെ കുറച്ച് പിന്നെ പ്രയാസമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പൊതുവെ പ്രയത്നിച്ചിട്ടുണ്ട് നിങ്ങൾ. ഒരു നിങ്ങളുടെ കുട്ടികളുടെ ഒരു വിദ്യാർത്ഥികളുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് തൃപ്തികരമാണ്. നന്ദി സർ. അപ്പോൾ ഏതെങ്കിലും ആചാര്യസഭയുടെ അഭിപ്രായമൊക്കെ കേട്ടു. ഇനി നിങ്ങൾ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇതിൽ 4 റൗണ്ട് 5 റൗണ്ട് ഇപ്പോൾ കഴിഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു? ടെൻഷൻ ഫ്രീ ആയിട്ട് ഇനി പറയാം. ആദ്യം പറയൂ, MGM മോഡൽ സ്കൂൾ വർക്കല. നല്ല അനുഭവമായിരുന്നു. ഇതേപോലെ ഒരു വലിയ സ്റ്റേജിൽ വന്ന് പറയാൻ പറ്റി, ഭഗവത്ഗീത അറിയാൻ പറ്റി, അത് തന്നെ മഹാഭാഗ്യം. അമൃത വിദ്യാലയ കൊല്ലം, ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു വേദിയിൽ വന്ന് നമ്മുടേതായ കഴിവ് കാണിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അടുത്തത് സരസ്വതി വിദ്യാനികേതൻ തൃശൂർ പറയൂ. പരമാവധി ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, മാക്സിമം ബുക്കൊക്കെ റെഫർ ചെയ്തു, എവിടേക്കോ ചിലത് മറന്നുപോയി അല്ലേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇനി ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര കൊച്ചി പറയൂ. നല്ല ക്വിസ് ആയിരുന്നു. എല്ലാ ഭഗവത്ഗീതയും മഹാഭാരതവും പഠിക്കാൻ പറ്റി, അമൃത ടിവിയിൽ ഒരു ഷോയിൽ പങ്കെടുത്തു എന്ന് പറയാൻ പറ്റി, ടിവിയിൽ വന്നു അല്ലേ. മൊത്തത്തില് ഹാപ്പിയാണ് അല്ലേ. അപ്പൊ നമുക്ക് മാർക്സ് അറിയാം അല്ലേ. അപ്പൊ ഉണ്ണികൃഷ്ണൻ സർ, സാറിന്റെ കയ്യിൽ മാർക്സ് ഉണ്ട്. എന്താണ്, ഏത് പൊസിഷനിലാണ് ഇപ്പൊ ഈ 4 ടീമുകളും ഉള്ളത്? ഏത് 2 ടീമാണ് അടുത്ത റൗണ്ടിലേക്ക് പോവാ? സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ അല്ലേ, കൊടകര തൃശ്ശൂർ, നിങ്ങൾ 104.5 മാർക്കോട് കൂടിയിട്ട് 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. എളമക്കര ഭവൻസ് വിദ്യാമന്ദിർ കൊച്ചി 114 മാർക്കോട് കൂടിയിട്ട് 3ാം സ്ഥാനത്ത്. അമൃത വിദ്യാലയ പേരൂർ കൊല്ലം, നിങ്ങൾ 137 മാർക്കോട് കൂടിയിട്ട് 2ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്.
ഒന്നാം സ്ഥാനത്ത് എം ജി എം മോഡൽ സ്കൂൾ വർക്കല 141.5. അപ്പോൾ ഇതിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഈ അവസാനത്തെ സെലക്ഷൻ റൗണ്ടിൽ, പത്മവ്യൂഹം റൗണ്ടിൽ ഇങ്ങനെ മത്സരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്, നിങ്ങളുടെ ടീം മെമ്പേഴ്സ് തന്നെ, നിങ്ങളൊപ്പം നിങ്ങളുടെ സ്കൂളിൽ നിന്ന് മത്സരിക്കാനെത്തിയ കുട്ടികൾ, അവരെയും കൂടെ നമുക്ക് വിളിക്കണ്ടേ അല്ലേ? അപ്പോൾ എല്ലാവരും ഈ നാല് ടീമുകളിൽ നിന്നും ഉള്ള മത്സരിക്കാനെത്തിയ എല്ലാ കുട്ടികളും വരിക, വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഏതായാലും ഒരു സ്നേഹ സമ്മാനം നൽകേണ്ട സമയമാണ്, അതിനായിട്ട് ആചാര്യസഭയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സരസ്വതി വിദ്യാനികേതൻ തൃശൂർ, അതേപോലെ തന്നെ ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര, അപ്പോൾ ഈ രണ്ട് ടീമുകൾക്ക് നമുക്കൊരു സ്നേഹ സമ്മാനം കൊടുക്കേണ്ട സമയമാണ്. അതിന് ആദ്യം സരസ്വതി വിദ്യാനികേതൻ കൊടകര, ആര്യ എം ഡി, വിസ്മയ വി ആർ, നന്ദന കൃഷ്ണ, സൂര്യനാഥ് അജിത്. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിന് നാല് പേരും വരും. അടുത്തതായി ഭവൻസ് വിദ്യാമന്ദിർ എളമക്കര കൊച്ചി, ഗീതാഞ്ജലി ആർ വാണി, അന്നദ എസ്, മാനസി അരുൺ. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിന് മൂന്ന് പേരെയും ക്ഷണിക്കുന്നു. ഏതെങ്കിലും ഇത്രയും മനോഹരമായി ഈ ഒരു ആഴ്ചയുടെ യാത്രയിലൂടെ ഇവർക്ക് ഒരുപാട് നല്ല സൗഹൃദവും ഒരുപാട് നല്ല അറിവുകളും ഒരുപാട് നല്ല ഓർമ്മകളുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏതെങ്കിലും ആചാര്യസഭയ്ക്ക് വലിയൊരു നന്ദി പറയുകയാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നതിനപ്പുറം ഒരുപാട് നല്ല അറിവ് പകർന്നു നൽകി കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രേക്ഷകർക്കും അറിവ് പകർന്നു നൽകി ആചാര്യസഭയ്ക്ക് നന്ദി പറയുന്നു. പ്രത്യേകമായും ശശിഭൂഷൺ സാർക്ക്, സാറ് ഈ ഒരാഴ്ച നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ സാർ നമുക്ക് പറഞ്ഞു തന്നു. സ്വാമിജിക്കും ഉണ്ണികൃഷ്ണൻ സാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അർജുന, അന്ന് അവിടുത്തെ കണ്ടീഷനിൽ വെച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീ കേട്ട് നീ മറന്നുപോയതുപോലെ അന്ന് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഞാനും മറന്നുപോയി. ഭഗവാന്റെ അഭിപ്രായത്തിൽ പരമമായ ബ്രഹ്മാനന്ദം ഏതുകൊണ്ട് ഗ്രഹിക്കപ്പെടുന്നതാണ്? ധനുർവേദത്തിൻ്റെ കർത്താവ് ദ്രോണാചാര്യരാണ്. ആ ദ്രോണാചാര്യർ തന്നെ നിയമം ലംഘിച്ച് ചതിവിൽ അഭിമന്യുവിനെ വീഴ്ത്താനായിട്ട് കർണനെ ഉപദേശിക്കുകയാണ്. Costume courtesy for Quizmaster and Radhika iMall Wedding Center. Jewel courtesy for Radhika. Alphonse Keshavadasapuram.